നമസ്കാരം കളമശ്ശേരിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഒട്ടാകെ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സ്ഫോടനമുണ്ടായ കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിലെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഇന്റലിജൻസ് എ ഡി ജി പിയും ഉടൻ കൊച്ചിയിലെത്തും സംസ്ഥാനത്ത് പൊതുപരിപാടികൾക്കടക്കം പ്രത്യേക സുരക്ഷ ഒരുക്കാനാണ് നിർദ്ദേശം പാർട്ടി പരിപാടികൾക്കും സുരക്ഷ ഒരുക്കും ഉന്നത ഉദ്യോഗസ്ഥർ ത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകും കളമശ്ശേരിയിൽ പൊട്ടിത്തെറിയുണ്ടായ സാഹചര്യത്തിൽ മികച്ച ചികിത്സയൊരുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അവധിയിലുള്ള മുഴുവൻ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അടിയന്തരമായി തിരിച്ചെത്താൻ മന്ത്രി നിർദ്ദേശം നൽകി കളമശ്ശേരി മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കാനും നിർദ്ദേശം നൽകി അധിക ജീവന ക്കാരുടെ സേവനം ഒരുക്കും ജില്ലയിലെ മറ്റു ആശുപത്രികളിലും സൗകര്യമൊരുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ മെഡിക്കൽ സംഘം കളമശ്ശേരിയിലേക്ക് എത്തും ബേൺസ് ചികിത്സാ വിദഗ്ധ സംഘത്തോട് ഉടൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജും സജ്ജമാണ് മതിയായ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ലഭ്യമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കളമശ്ശേരിയിലെ സാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചത് സ്ത്രീയാണ് എന്നാണ് പ്രാഥമിക വിവരം ഇവരുടെ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ായിരുന്നു പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഏകദേശം രണ്ടായിരത്തി നാനൂറിലേറെ പേർ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതേസമയം സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ മാത്രമേ അട്ടിമറി അടക്കമുള്ള കാരണങ്ങളിൽ വ്യക്തത വരികയുള്ളൂ ഓഡിയോ കൺസോളിന് സമീപമാണ് ആദ്യ സ്ഫോടനം എന്നത് കൊണ്ട് തന്നെ അട്ടിമറിക്ക് അപ്പുറമുള്ള സാധ്യതകളും പരിശോധിക്കും വേഗത്തിൽ നിഗമനത്തിലേക്ക് പോലീസ് സ്ത്രീയാണ് മരിച്ചത് എന്നാണ് നിലവിലുള്ള പ്രാഥമിക നിഗമനം ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമുള്ള സെന്ററിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് സ്ഫോടനം ഉണ്ടായത് യഹോവാസാക്ഷികളുടെ സമ്മേളനം നടക്കുന്നതിനിടെയാണ് സംഭവം കൺവെൻഷൻ സെന്ററിനുള്ളിൽ മൂന്നിലേറെ സ്ഫോടനം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം സ്ഫോടനത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടിയപ്പോഴുണ്ടായ തെക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർക്ക് പറ്റിയത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ചയാണ് യഹോ സാക്ഷികളുടെ സമ്മേളനം ആരംഭിച്ചത് ഇന്ന് സമാപന സമ്മേളനമായിരുന്നു രണ്ടായിരത്തിലധികം പേരെ ഉൾക്കൊള്ളാവുന്ന ഹാളിലാണ് സമ്മേളനം പുരോഗമിച്ചിരുന്നത് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല എന്ന് പോലീസ് അറിയിച്ചു നിരവധി സ്ഫോടനം നടന്നതിനാൽ അട്ടിമറി സാധ്യത കൂടുതലാണ് മൂന്ന് നാല് തവണ സ്ഫോടനം ഉണ്ടായതായി ഹാളിൽ ഉണ്ടായിരുന്നവർ പറയുന്നു